നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നാലെ വന്ന കോവിഡിന്റെ പ്രഹരം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചില്ലറയല്ല. 2020 സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് താഴേക്കെന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട്. വളർച്ചാ നിരക്ക് വെറും 3.45% മാത്രമാണ്. മുൻവർഷം ഇത് 6.49% സാമ്പത്തിക സർവേ നിയമസഭയിൽ വെച്ചു പ്രകൃതി ദുരന്തങ്ങൾ സമ്പദ്ഘടനയെ ബാധിച്ചുവെന്ന് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ സമ്പദ് വ്യവസ്ഥ 26% ചുരുങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക മേഖലയുടെ വളർച്ച നെഗറ്റീവായി തുടരുകയാണ്. ഉൽപാദന മേഖലയിലെ വളർച്ച 1.5% മാത്രമാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെ അടച്ചിടൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയെ സാരമായി തന്നെ ബാധിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണേറ്റത്. 2020 9 മാസത്തിനിടെ ഉണ്ടായ നഷ്ടം 25,000 കോടിയാണ്. റവന്യൂ വരുമാനത്തിൽ 2,629 കോടിയുടെ കുറവുണ്ട്. ശമ്പളം, പലിശ, പെൻഷൻ ചെലവുകൾ ഉയർന്നു. സംസ്ഥാനത്തെ കടബാധ്യതയും കൂടി. സംസ്ഥാനത്തിന്റെ കടബാധ്യത 260,311 കോടിയായി ഉയർന്നു. ആഭ്യന്തര കടത്തിന്റെ വർധന 9.91%. തൊഴിലില്ലായ്മ നിരക്ക് 9%. പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കോവിഡ് സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും. വിലക്കയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂട്ടി. കാർഷിക മേഖലയുടെ വളർച്ച താഴോട്ടാണ് എങ്കിലും കൃഷിഭൂമിയുടെ അളവ് വർദ്ധിച്ചത് ശുഭകരമാണ്. നെല്ലുൽപാദനം കൂടി എന്നത് നേട്ടമായി തന്നെ കണക്കാക്കാം. 2020 9 മാസത്തിനിടെ ഉണ്ടായ നഷ്ടം 25,000 കോടി രൂപയാണ്. റവന്യൂ വരുമാനത്തിൽ 2,629 കോടി രൂപയുടെ കുറവുണ്ടായി. കേന്ദ്ര നികുതികളുടെയും ഗ്രാന്റുകളുടെയും വിഹിതത്തിലും കുറവ് വന്നു. തനത് നികുതി വരുമാനത്തിലും കുറവുണ്ടായി. കോവിഡ് മൂലം പ്രവാസികൾ കൂട്ടത്തോടെ തിരികെ വന്നത് മറ്റൊരു പ്രതിസന്ധിയായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആകെ പ്രവാസികളുടെ 60% മടങ്ങിയെത്തി എന്നാണ് സാമ്പത്തിക സർവേയിലെ വിലയിരുത്തൽ. 2018 മൈഗ്രേഷൻ സർവേ അനുസരിച്ച് 12.95 ലക്ഷം പേർ തിരിച്ചുവന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.